പ്രഷർ നിറഞ്ഞിട്ട് വിസിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് ഓഫാക്കുക. ഈ കുക്കറിൻ്റെ ടോപ്പിലോ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിലോ ഈ പരിസരത്തൊന്നും അതിങ്ങനെ ചിതറിയിട്ട് ഒന്നും ആവില്ല. വൃത്തിയായിട്ട് തന്നെ കുക്കർ ഉണ്ടാകും. ഹായ്, ഞാൻ സുധാമഴമേഘ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോണത് നാടൻ രീതിയിലുള്ള പച്ചക്കടല കറിയാണ് ചെയ്യാൻ പോണത്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, നല്ല ഇറച്ചി കറിയുടെ ഗ്രേവിൻ്റെ ആ രുചിയും ഉണ്ടാവും. അപ്പൊ നമ്മൾക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. വരൂ. അപ്പോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ തൊലിയുള്ള കറുപ്പ് കടലയാണ്. ഇത് വന്നിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് കുതിർന്നിരിക്കണം. അപ്പോഴേ ഈ കടല വേകുന്ന സമയത്ത് നല്ല സോഫ്റ്റായിരിക്കുള്ളൂ. നമ്മൾ കുറച്ച് സമയം പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ചൂടുവെള്ളത്തിലുമൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ര രുചി അതിലോട്ട് കിട്ടില്ല. അപ്പം ഞാനിത് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കാലത്തെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇറച്ചിക്കറി രുചിയിലാണല്ലോ ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളിയാണ്, പിന്നെ കുറച്ച് നാളികേരവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ പച്ചക്കടല നമ്മൾക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കടല ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മേലെ ഇരുന്നോട്ടെ വെള്ളം. നമ്മൾക്കിത് വേവിച്ചെടുക്കാം. കടല നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നമ്മൾക്ക് ഈ വറുത്തെടുക്കാനുള്ളതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത ശേഷം മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിനൊരു ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾക്ക് ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഒരു 2 സ്പൂണോ 1 സ്പൂണോ കടല പരിപ്പോ അല്ലെങ്കിൽ 1 സ്പൂണ് ഉഴുന്ന് പരിപ്പോ നമ്മൾക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ആ ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് കിട്ടും. നമ്മൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ 3 സ്പൂണ് വരെയും ആകാം. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഉഴുന്ന് പരിപ്പ് ഇത് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് നാളികേരവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിന് എരിവൊക്കെ വേണമല്ലോ, അപ്പം അതുകൂടി ചേർക്കണ്ടേ. നമ്മൾക്ക് കുറച്ച് കടല എടുത്തത് കൊണ്ട് ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയാണ്. അത് ഇല്ല എങ്കിൽ ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, 1 ഏലക്കായ അതൊക്കെ കൂടിയിട്ട് വഴറ്റിയാലും അതിന് പകരമാകും. നമ്മൾക്കൊരു 2 ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ഇത് തയ്യാറാക്കാൻ പറ്റുന്നത്. പിന്നെ കറികളൊക്കെ അടുത്ത ദിവസത്തേക്കാണെങ്കിലും അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഈ തേങ്ങയൊക്കെ വഴറ്റിയിട്ടാണല്ലോ ഇത് ചെയ്യണത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് തേങ്ങി നല്ലൊരു മൂത്ത് വന്ന ഒരു മണം വരുന്നുണ്ട്. നമ്മൾക്കിനി ഗ്യാസ് ഓഫാക്കാം. അപ്പം നമ്മുടെ നാളികേരവും മസാലകളെല്ലാം കൂടെ വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പച്ചക്കടല വെന്താന്നൊന്ന് നോക്കാം. പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഈ ഏത് സാധനവും വേവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ നിറഞ്ഞിട്ട് വിസിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് ഓഫാക്കുക. അതിനുശേഷം ആ പ്രഷർ 1/4 ഭാഗം പോയി എന്ന് കാണുമ്പോൾ 1 തവണയും കൂടി അതുപോലെ പ്രഷർ കയറ്റിയ ശേഷം നമ്മൾക്ക് ഈ വിസിൽ വരാത്ത മുൻപിൽ തന്നെ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിൻ്റെ ടോപ്പിലോ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിലോ ഈ പരിസരത്തൊന്നും അതിങ്ങനെ ചിതറിയിട്ട് ഒന്നും ആവില്ല. വൃത്തിയായിട്ട് തന്നെ കുക്കർ ഉണ്ടാകും. നമ്മൾക്ക് കഴുകാനൊന്നും ബുദ്ധിമുട്ടുമില്ല. ഗ്യാസിന് കൂടുതൽ ചിലവുമില്ല. അപ്പം ഞാൻ കണ്ടില്ലേ, ഇപ്പം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കുക്കറിൻ്റെ ഉൾവശത്ത് പോലും ഫുള്ളായിട്ട് അതിൻ്റെ ഗ്രേവിയെ ഒന്നും ആയിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പച്ചക്കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾക്ക് ഇത് പാചകം ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച ശേഷം ഇനി നമ്മൾക്ക് ഈ മസാല കൂട്ടുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പ് മാത്രമാണല്ലോ ഇട്ട് പച്ചക്കടല വേവിച്ചത്, ബാക്കി എല്ലാ മസാലകളും ഈ അരച്ചതിലാണല്ലോ. അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം യോജിപ്പിച്ച് നമ്മൾക്ക് കറക്റ്റ് ഗ്രേവി എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളമൊക്കെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ ഗ്രേവി എത്ര തിക്കായിട്ടാ വന്നിരിക്കുന്നത്. ഇനിയും നമ്മൾക്ക് കുറച്ചുകൂടി കട്ടി ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിക്കാതിരിക്കുക, അല്ല കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് നാളികേരവും, പിന്നെ ഞാൻ പച്ചക്കടല പരിപ്പ് വറുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെല്ലാം നമ്മൾക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആവശ്യമുള്ള ഗ്രേവി വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പൊ നമ്മുടെ കടലിയും ഈ നാളികേരം അരച്ച എല്ലാ ഗ്രേവിയും കൂടെ നന്നായി തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കിനി ഇത് കടുക് പൊട്ടിച്ചൊഴിക്കാം. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലൊരു ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, കുറച്ച് കടുകൂട്ടിലും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, നമ്മൾക്ക് അത് ആ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കടലക്കറി എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ഇത് സെറ്റായി വന്നത്. കഷ്ടേ ഇല്ല, നമ്മൾക്ക് കടലയൊന്ന് വേവിച്ചെടുക്കണം, മറ്റുള്ള സാധനങ്ങൾ ചീനച്ചട്ടിയിലൊന്ന് വറുത്തെടുക്കണം, അത്രയും സമയം നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്.